ഇടുക്കിയിൽ യു ഡി എഫ് വോട്ടുകൾ വ്യാപകമായി ചോർന്നുവെന്ന കോൺഗ്രസ് വിലയിരുത്തൽ. കേരള കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായി ചോർന്നു. ജോസഫ് വിഭാഗത്തിലെ രണ്ടാം നിര നേതാക്കൾ പാലം വലിച്ചെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ട് നാളെ കെ പി സി സിക്ക് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, എന്താണ് ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്? എന്താണ് സംബന്ധിച്ച വിവരങ്ങൾ? രജനി, ഒരു പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമാണ് ഇടുക്കി. പക്ഷേ അതിന് വിരുദ്ധമായി ഇത്തവണ ചില നീക്കങ്ങൾ ഉണ്ടായി. അത്ര വലിയ പ്രതീക്ഷ വേണ്ട എന്ന് സൂചന നൽകുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ. സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടാണ് നാളെ കെ പി സിക്ക് സമർപ്പിക്കുക എന്നാണ് നമുക്ക് ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത്, വ്യാപകമായ തോതിൽ യു ഡി എഫ് വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. പരമ്പരാഗത യു ഡി എഫ് വോട്ടുകൾ വ്യാപകമായ ചോർച്ചയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് വോട്ടുകൾ ചോർന്നതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ട വോട്ടുകളാണ് വ്യാപകമായി ചോർന്നത്. പക്ഷേ ജോസഫ് വിഭാഗത്തിലെ മുൻനിര നേതാക്കളൊക്കെ തന്നെ യു ഡി എഫ് ജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വളരെ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാം നിര നേതാക്കളാണ് യു ഡി എഫിന്റെ നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിച്ചത്. അത്തരത്തിലാണ് വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായത്. അത്തരത്തിൽ കേരള കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായി ചോർന്നത് തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് തൊടുപുഴയിലടക്കം വലിയ തോതിൽ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്ത്. ഇത് യു ഡി എഫ് വിജയത്തിന് വലിയ തോതിലുള്ള കോട്ടമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, ഹൈറേഞ്ച് മേഖലയിൽ കോൺഗ്രസ് കാര്യമായ തോതിൽ ലീഡ് പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ ലീഡ് നഷ്ടപ്പെട്ടാലും ഇടുക്കിയിൽ തൊടുപുഴയിലെയും മൂവാറ്റുപുഴയിലെയും കോതമംഗലത്തെയും വോട്ടുകൊണ്ട് ജയിക്കാമെന്നായിരുന്നു യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ. ഹൈറേഞ്ച് മേഖലയിൽ കത്തോലിക്ക സഭയും വൈദികരും പറഞ്ഞ അനുസരിച്ചാണ് അവരുടെ നിലപാടാണ് തങ്ങൾക്കെതിരെ നിർണായകമായതെന്നും കോൺഗ്രസിന്റെ വിലയിരുത്തലുണ്ട്. എന്തായാലും പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമായ ഇടുക്കിയിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വലിയ പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കെ പി സി സിക്ക് നാളെ സമർപ്പിക്കും എന്നും അറിയുന്നു രജനി. ശരി ജോഷി. 2G സ്പെക്ട്രം അഴിമതിയുടെ കരിനിഴൽ മായ്ക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കനിമൊഴി. തമിഴ്നാട്ടിൽ ഡി എം കെയുടെ പ്രധാന പ്രചാരകയായ കനിമൊഴി പ്രസംഗത്തിലുടനീളം ഏറ്റവും അധികം വിമർശിക്കുന്നത് മുഖ്യമന്ത്രി ജയലളിതയെയാണ്. മാസങ്ങൾ നീണ്ട ജയിൽവാസമെല്ലാം പഴങ്കഥ. കലൈഞ്ചറുടെ പ്രിയമകൾക്കായി മണിക്കൂറുകളോളമാണ് അണികൾ കാത്തിരിക്കുന്നത്. മണ്ഡലത്തിൽ കനിയുടെ മൊഴി, ഡി എം കെ സ്ഥാനാർത്ഥികൾക്കെല്ലാം നിർബന്ധം. വിരുദുനഗർ നഗരസഭാ ഓഫീസിന് മുന്നിലെ പൊതുയോഗത്തിലേക്ക് പാർട്ടി സ്ഥാനാർത്ഥി രത്നവേലുവിനൊപ്പം കനിമൊഴി എത്തിയത് രാത്രി 9 മണിക്ക്. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാതെയാണ് പ്രസംഗം. ദേശീയ രാഷ്ട്രീയമല്ല, പാർട്ടിയുടെ ആജന്മശത്രു ജയലളിതയുടെ 3 വർഷത്തെ ഭരണത്തിന്റെ കുറവുകളാണ് കനിമൊഴിയുടെ പ്രസംഗ വിഷയം. റേഷൻ കടയിലെ എന്ത് പൊരുളും കിടക്കുന്നില്ല, വിലവാസി ഉയര 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 അമ്മയാർ ജയലളിത അവർ എപ്പി റോക്കറ്റ്ല പറന്നിട്ട് ഇരിക്കാങ്ങളോ, ഹെലികോപ്റ്ററില് പറന്നിട്ട് ഇരിക്കാങ്ങളോ, വിലവാസി റോക്കറ്റ്ല പറന്നിട്ട് ഇരിക്ക. ജയലളിത ആക്ഷിയില അതിമുക ആക്ഷിയില അല്ല അല്ല കുറയാതെ ഒരു അക്ഷയ പാത്രം മാതിരി പ്രശ്നങ്ങൾ ചൊല്ല ചൊല്ല അല്ല അല്ല വന്നുകൊണ്ടേ ഇരിക്കും. കോൺഗ്രസുമായി വേർപിരിഞ്ഞ ഡി എം കെ സംസ്ഥാനത്ത് മത്സരിക്കുന്നത് ഒറ്റയ്ക്കാണ്. സഹോദരൻ അഴഗിരി ബി ജെ പിക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ അഴഗിരിയുടെ തട്ടകമായ മധുരയിലും പരിസരത്തും പാർട്ടിയെ നയിക്കുന്നത് കനിമൊഴിയാണ്. ചെല്ലുന്നിടത്തെല്ലാം വലിയ ആവേശമാണ് കനിമൊഴി ഉണ്ടാക്കുന്നത്. ഡി എം കെയുടെ വിജയത്തിനായി എല്ലാ മണ്ഡലങ്ങളിലും അവർ സജീവമായി രംഗത്തുണ്ട്. വിരുദുനഗറിൽ നിന്നും ഇബ്രാഹിം ഖലീലിനൊപ്പം കെ ജി കമലേഷ്, ഏഷ്യാ ന്യൂസ്. റോബർട്ട് വദ്രയുടെ വിവാദ ഭൂമി ഇടപാട് സജീവ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ബി ജെ പി. വദ്രയെ ജയിലിലടയ്ക്കുമെന്ന് ഉമാഭാരതി ഝാൻസിയിൽ പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്നതിന് പകരം വദ്രയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വഡോദരയിൽ മോദിയെ പിന്തുണയ്ക്കാൻ ചായ കച്ചവടക്കാർ. വാരാണസിയിൽ മുറുക്കാൻ കടക്കാരും ബോട്ട് ജീവനക്കാരും. തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയിലും വ്യത്യസ്ത ശൈലികൾ തുടരുകയാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി. തെലങ്കാനയിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് ജഗന്റെ സഹോദരി വൈ എസ് ഷാർമിളയാണ്. മറ്റു കുടുംബാംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഷാർമിള മത്സരത്തിൽ നിന്ന് മാറി പാർട്ടിയുടെ പ്രചരണത്തിലാണ് ശ്രദ്ധിക്കുന്നത്. സീമാന്തര മേഖലയിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രചരണം വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ഏറ്റെടുത്തിരിക്കുമ്പോൾ തെലങ്കാന മേഖലയിൽ വൈ എസ് ഷാർമിളയാണ് വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രചരണത്തിന് നേതൃത്വം വഹിക്കുന്നത്. വൈ എസ് ഷാർമിള ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. തെലങ്കാനയിലെ എല്ലാ ജനങ്ങൾക്കിടയിലും വൈ എസ് ആർ കോൺഗ്രസിന്റെ പ്രാധാന്യം എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. തുറന്ന വാഹനത്തിൽ പൊരിവേലിൽ നഗരഹൃദയത്തിലെ കോളനികളിൽ പ്രചരണം നടത്തുകയാണ് വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൾ വൈ എസ് ഷാർമിള. ജനത്തിരക്കിൽ പ്രചരണ വാഹനം നീങ്ങാൻ മണിക്കൂറിലെടുക്കുന്നുണ്ടെങ്കിലും ക്ഷമയോടെ ജനങ്ങൾക്ക് നേരെ കൈവീശി വോട്ട് ചോദിക്കുന്നു. സംസ്ഥാന വിഭജനത്തെ എതിർത്ത വൈ എസ് ആർ കോൺഗ്രസിന് തെലങ്കാനയിൽ കാര്യമായ സ്വാധീനമില്ലെന്ന വിമർശനത്തെ അവർ എതിർക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വൈ എസ് ആർ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഷാർമിളയുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം. വൈ എസ് ആർ കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണെങ്കിൽ ആ സുവർണ നാടുകൾ വീണ്ടും എത്തുമെന്നും അവർ പ്രചരണ യോഗങ്ങളിൽ പറയുന്നു.
ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി രാജശേഖർ റെഡ്ഡി ചെയ്ത കാര്യങ്ങൾ ശർമ്മള വിശദീകരിക്കുന്നുണ്ട്. ജൂബിലി ഹിൽസ്, കരിത്തബാദ്, കുക്കട്ട്പള്ളി, സെരിലിംഗപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രചരണത്തിൽ പക്ഷേ ശർമ്മള ടി ആർ എസിനെ അനുകൂലിച്ചോ എതിർത്തോ ഒന്നും പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായി. കോൺഗ്രസിനും ടി ഡി പിക്കും എതിരാണ് വിമർശനങ്ങൾ മുഴുവൻ. നഗരത്തിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും വൈ എസ് ആർ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും എന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. അതിനാൽ തന്നെ യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വൈ എസ് ആർമളയുടെ പ്രചരണം മുഴുവൻ. കെ പി രമേഷിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഹൈദരാബാദ്. വാർത്തകൾ തുടരുന്നു. ഈ മാസം 24 വോട്ടെടുപ്പ് സമയത്ത് കടൽ വഴി തീവ്രവാദികൾ എത്തി ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് തീരസംരക്ഷണ സേനയുടെ മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കാൻ മുംബൈ പോലീസിന് തീരസംരക്ഷണ സേന നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് കടലിലും തീരപ്രദേശങ്ങളിലും പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ലൈംഗിക പീഡന ആരോപണ കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിന് തൽക്കാലം ജാമ്യമില്ല. ജാമ്യാപേക്ഷയിൽ ഗോവ സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ തേജ്പാൽ 152 ദിവസമായി ജയിലിൽ കഴിയുകയാണ്. ജാമ്യം ലഭിച്ചാലും ഗോവ വിട്ടു പോകില്ലെന്നും നിയമ നടപടികൾക്ക് വിധേയമാകാമെന്നും തേജ്പാലിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. ഗോവ സർക്കാരിന്റെ മറുപടി ലഭിച്ച് 4 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. മലാപ്പറമ്പ് എ യു പി സ്കൂൾ പൊളിച്ച സംഭവത്തിൽ ഒളിവിൽ പോയ സ്കൂൾ മാനേജർ പത്മരാജനായുള്ള അന്വേഷണം തുടരുകയാണെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ് പറഞ്ഞു. സ്കൂൾ പൊളിക്കാൻ ഉപയോഗിച്ച ജെ സി ബിയുടെ ഡ്രൈവർ അറസ്റ്റിലായി. ജെ സി ബി അടക്കം 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി കമ്മീഷണർ പറഞ്ഞു. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആദരം. പ്രശസ്ത ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ ക്ലിക്കുകളിലൂടെ അനശ്വരമായ എം ടിയുടെ അപൂർവ ചിത്രങ്ങൾ കാണാനുള്ള അവസരമാണ് എം ടിയുടെ ഛായയിലൂടെ പൊതുജനങ്ങൾക്കായി ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ പകർത്തിയെങ്കിലും പ്രദർശനത്തിന് വേണ്ടി മാത്രം വെളിച്ചം കണ്ട ഫോട്ടോകളുമുണ്ട് ഇക്കൂട്ടത്തിൽ. അമൂല്യമായതെന്ന് എം ടി പോലും പറഞ്ഞു പോയ ഒരു ചെറിയ മുഹൂർത്തം. കാണാനെത്തുന്നവർക്കും എം ടി അറിയുന്നവർക്കും മറിച്ചൊരു അഭിപ്രായമുണ്ടാകില്ല. ബേപ്പൂർ സുൽത്താനുമായി പഞ്ചകുസ്തി പിടിക്കുന്ന എം ടി, വൈലോപ്പിള്ളിയും പ്രേംജിയും തകഴിയും അടങ്ങുന്ന സുഹൃത് സംഘത്തോടൊപ്പം ഒരു ബീഡി കത്തികൾ നേരം. ഇങ്ങനെ പോകുന്നു ചിത്രങ്ങൾ. പുനലൂർ രാജനും റസാക്കോട്ടകളും കെ ആർ വിനീനും പകർത്തിയിരിക്കുന്ന ഫോട്ടോകളിൽ ചിലത് എം ടി ഛായയ്ക്ക് വേണ്ടി മാത്രമായി പ്രിന്റ് എടുത്തവയാണ്. ഇരുട്ടിന്റെ ആത്മാവ് സമയത്തുള്ള അതിൽ പെടുന്ന നെഗറ്റീവ്സിൽ, അതിൽ നസീർ, ശാരദ തുടങ്ങിയവരുടെ ഒപ്പമുള്ള എം ടിയുടെ ആ പ്രായത്തിലെ ആ കാലത്തെ ഒരു എല്ലാ പ്രസരിപ്പും അതിൻ്റെ ഒരു എല്ലാം ഫീൽ ചെയ്യുന്ന ചില ഫോട്ടോഗ്രാഫുകൾ, അതിൻ്റെ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനകത്ത് 30 എണ്ണം ആക്കേണ്ടതുള്ളതുകൊണ്ട് അത്രേ വന്നിട്ടുള്ളൂ. ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും പുനലൂർ രാജൻ പകർത്തിയ ഫോട്ടോകൾ താൻ പോലും ആദ്യമായാണ് കാണുന്നതെന്ന് എം ടി പറഞ്ഞിരുന്നു. കൂളിംഗ് ഗ്ലാസ് ധരിച്ച് ലൊക്കേഷനിൽ തെളിഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന എം ടി സന്ദർശകർക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നു. വേറെയുമുണ്ട് പ്രിയപ്പെട്ട എം ടിയുടെ മുഖങ്ങൾ. പ്രദർശനം 24 വരെ ആർട്ട് ഗാലറിയിൽ ഉണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. വിഖ്യാത സാഹിത്യകാരൻ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ സംസ്കാര ചടങ്ങുകൾ മെക്സിക്കോയിൽ നടന്നു. കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു സംസ്കാരം. രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശം ഉയർത്തി ബോബി ചമ്മണൂർ നയിക്കുന്ന മാരത്തൺ തിരുവനന്തപുരം ജില്ലയിൽ 2-ാം ദിനത്തെ പര്യടനം തുടരുകയാണ്. കാസർഗോട്ട് നിന്ന് തുടങ്ങിയ മാരത്തൺ ബുധനാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. വലിയൊരു സപ്പോർട്ടാണ്, എല്ലാവരും വളരെ സന്തോഷകരമായിട്ടാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ജനം ഏറ്റെടുത്തു, ജനകീയമായി കഴിഞ്ഞു. വളരെ നല്ല റെസ്പോൺസ് ആണുള്ളത്. വാർത്തകൾ തുടരുന്നു. മറയൂർ ചന്ദനക്കാട്ടിൽ കാട്ടാനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 8 മാസം പ്രായമുള്ള ആനക്കുട്ടിയെയാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മറയൂർ ചന്ദന റിസർവിൽ കാരയൂർ കാട്ടിലാണ് 6 മാസത്തിലധികം പ്രായമുള്ള കാട്ടാനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം കൃഷിത്തോട്ടത്തിൽ ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഇവയെ ചുരത്തി ഓടിച്ചിരുന്നു. എന്നാൽ രാവിലെ ഇവ ചന്ദനക്കാട്ടിൽ നിൽക്കുന്നതും സമീപത്തായി കുട്ടിയാനെ ചരിഞ്ഞ നിലയിലും കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് മറയൂർ കാന്തല്ലൂർ റേഞ്ച് ഓഫീസർമാർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. കാരണം വ്യക്തമായിട്ടില്ല, ചൂട് കൂടിയത് കൊണ്ടും ചിന്നാർ ഭാഗത്ത് തൂവാന ഭാഗത്തൊന്നും വെള്ളമില്ലാത്തതുകൊണ്ട് ആനയുടെ സ്ഥിരം കയറി വരുന്നുണ്ട് ഇവിടെ. അതിന്റെ ഭാഗത്തിൽ ഈ ചെറിയ കുട്ടിയും കൂടെ വന്നിരുന്നു. ഒരുപക്ഷെ ഡീഹൈഡ്രേഷൻ സംശയിക്കുന്നു. എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് നമ്മൾ വെറ്റിനറി ഡോക്ടറിന് ഉച്ചശേഷം വന്ന് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ട് വന്നാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചിന്നാർ വനമേഖലയിൽ വരൾച്ച രൂക്ഷമായതോടെയാണ് കാട്ടാനക്കൂട്ടങ്ങൾ കൂടുതലായി മറയൂർ വനമേഖലയിലേക്ക് എത്താൻ തുടങ്ങിയിരിക്കുന്നത്. കിലോമീറ്ററുകൾ നടന്നെത്തിയ ആനക്കൂട്ടം വെള്ളം കുടിക്കാനായി ചെക്ക് ഡാമിനടുത്തേക്ക് നടക്കുമ്പോഴാണ് കുട്ടിയാന ചരിഞ്ഞതെന്ന് കരുതുന്നു.
കാന്തല്ലൂരിലെ മൃഗചികിത്സാ വിദഗ്ധനെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ആനക്കുട്ടിയെ അവിടെ തന്നെ സംസ്കരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടുക്കിയിൽ പ്രതീക്ഷ കൈവിട്ട കോൺഗ്രസ്. യു ഡി എഫ് വോട്ടുകൾ വ്യാപകമായി ചോർന്നെന്ന വിലയിരുത്തൽ. ജോസഫ് വിഭാഗത്തിലെ രണ്ടാം നിര നേതാക്കൾ പാലം വലിച്ചു. ഡി സി സി റിപ്പോർട്ട് നാളെ കെ പി സി സിക്ക് സമർപ്പിക്കും. സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ തുടങ്ങി. മെഡിക്കൽ പ്രവേശന പരീക്ഷ മറ്റന്നാൾ. പരീക്ഷ എഴുതാൻ 140,000 പേർ. ഉത്തരസൂചിക ബുധനാഴ്ച വൈകിട്ട്. ഫലം അടുത്ത മാസം 25. ബാർ ലൈസൻസ് പുതുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കില്ല. കെ പി സി സി സർക്കാർ ഏകോപന സമിതി യോഗം വൈകിട്ട്. യു ഡി എഫ് യോഗം മറ്റന്നാൾ. ന്യൂസ് അറ്റ് വൺ പൂർണ്ണമാവുകയാണ്. ഇനി വിഘടകവി കാണാം. നമസ്കാരം.